കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം ടൈം ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് നോക്കാനുള്ള സെമസ്റ്റർ ഫൈൻഡ് ഇൻ പേജ് കൊടുത്തിട്ട് അതിൽ ഫിഫ്ത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഈ ആരോ മാർക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ താഴോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. നമ്മളിത് ഏതാ വരുന്നത് നോക്കുക. 5 ഒക്ടോബർ 2023 ഈ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കോഴ്സിൻ്റെ ടൈം ടേബിളാണ്. അതെല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഫോർ എസ് ഡി ഇ എന്ന് കാണും. പിന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ്സ് രണ്ട് കൂട്ടർക്കുള്ളതാണ്. അഫിലിയേറ്റഡ് കോളേജിനാണെങ്കിൽ അഫിലിയേറ്റഡ് കോളേജ് എന്നോ റെഗുലറോ എന്നോ കാണിക്കുന്നതാണ്. റെഗുലർ അല്ല, അഫിലിയേറ്റഡ് കോളേജ് എന്ന് കാണിക്കും. റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എഴുതുന്ന ആളുകൾ, പിന്നെ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ ആളുകൾക്കുള്ളത്. ഇമ്പ്രൂവ്മെൻ്റ് പറഞ്ഞാൽ മാർക്ക് കമ്മിയുള്ളവർക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ കോഴ്സ് ഫിഫ്ത്ത് സെമസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. 2019 അഡ്മിഷൻകാർക്കാണ് ഇതുള്ളത്. പിന്നെ രണ്ടാമതുള്ളത് ബികോം BBAക്കാർക്കുള്ളതാണ്, 2019 അഡ്മിഷൻകാർക്കുള്ളത്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് BA 2019 SD പ്രൈവറ്റ്. ഇതിലുള്ള വ്യത്യാസം എന്താണ്? CBCSS UG ഫിഫ്ത്ത് സെമസ്റ്റർ BA ക്കാർക്കുള്ളതാണ്. ഇവിടെയും ഇവിടെ ഓപ്പൺ കോഴ്സാണ്. അപ്പോൾ ഈ ഓപ്പൺ കോഴ്സുകാർക്കുള്ളത് തന്നെയാണ് ഏത് വരുന്നത്, ഈ BA എന്നുള്ളത് എക്സാം വരുന്നത്. ഇതിലാണ് മറ്റുള്ള വിഷയങ്ങളുടെ എക്സാം ടൈം ടേബിൾ ഉണ്ടാകുക. ഓക്കെ, ബാക്കി ഇത് BSCക്കാർക്കുള്ളത്, BA മൾട്ടിമീഡിയക്കാർക്കുള്ളത്. BA അഫ്ദലുലമ്മ 2019 അഡ്മിഷന്, 2018 അഡ്മിഷൻകാർക്കുള്ളത്, പിന്നെ 2018 അഡ്മിഷൻകാർക്കുള്ളതാണ്. താഴെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അങ്ങനെ ഓരോ അഡ്മിഷൻ്റെ ഇപ്പോൾ കോളേജ് കാൻഡിഡേറ്റ്സ്, ഇതാണ് അഫിലിയേറ്റഡ് കോളേജുകാർക്കുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ കോളേജ് കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജിനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കും. അപ്പോൾ ടൈം ടേബിൾ നോക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ PG നോക്കണമെങ്കിൽ ഇങ്ങനെ അതിൽ നമുക്ക് ഏത് സെമസ്റ്ററാണ് വേണ്ടി വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫിഫ്ത്ത് എന്നല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത്, ഇങ്ങനെയാണ് അവർ ടൈപ്പ് ചെയ്തെങ്കിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഫോർത്ത് വരെയുള്ള എല്ലാ PG ഉള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല, ഫോർത്ത് നിന്ന് വേർഡായിട്ടായിരിക്കും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ റിവൈസ്ഡ് ടൈം ടേബിൾ. അപ്പോൾ ഇപ്രകാരമാണ് PG ടൈം ടേബിൾ നോക്കേണ്ടത്. UG ടൈം ടേബിൾ ഇതിൽ, പിന്നെ എല്ലാതും കൂടിയിട്ടുള്ള ടൈം ടേബിളാണ് ഇതിലുണ്ടാവുക. പിന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററിക്കാർക്കുള്ള ടൈം ടേബിൾ, 2015 സ്കീമുകാർക്ക് വന്ന ടൈം ടേബിൾ. ഇതിലാണ് 2014 മുതൽ 2016 വരെ ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിന് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ എക്സാം ടൈം ടേബിൾ ഇതിലാണ് വരിക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതറിൽ മറ്റുള്ളത് LLB അങ്ങനെയുള്ള ടൈം ടേബിളുകളാണ് വരിക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ 17 ഒക്ടോബറിന് വന്ന ഒരു ഇതുണ്ട്, ടൈം ടേബിളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. 2015 സ്കീമുകാർക്ക് അതിൽ വന്നിട്ടുണ്ടാകും നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ. പിന്നെ 2011-13 അഡ്മിഷൻ ഇയർകാർക്ക്. അപ്പോൾ ഇതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമ്മ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ടൈം ടേബിൾ ഡൗൺലോഡായിട്ട് നമുക്ക്, ചിലരുടെ ഡൗൺലോഡിൽ ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ ഇത് ഓപ്പണാക്കി കഴിഞ്ഞാൽ ടൈം ടേബിൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ വേറെ എവിടെയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡാക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ടൈം ടേബിൾ തന്നെ പോകും. അത്തരം ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ, രജിസ്ട്രേഷൻ, TC, മൈഗ്രേഷൻ, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ചലാന് എക്സാം രജിസ്ട്രേഷൻ
തുടങ്ങിയ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്, കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. കോളേജുകൾക്കാണെങ്കിൽ ഓഫർ ഡിസ്കൗണ്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. സ്റ്റുഡൻസ് പോർട്ടൽ വഴി ചെയ്യുന്ന CSS സർവീസ് ഇപ്പോൾ നിലവിലുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ചെയ്യാനുള്ള സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.